മകരസഭയുടെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ അണിനിരത്തി ലഹരിക്കെതിരായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ആഹ്വാനമനുസരിച്ച് ലഹരിക്കെതിരെ നവകേരള മുന്നേറ്റം എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ അണിനിരത്തി വിളംബര ജാഥ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവസാനത്തെ ഒരു മുഴുക്കു പണിയാണ് നമ്മളിപ്പോ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നവംബർ ഒക്ടോബർ 1-2 ആരംഭിച്ചു, നവംബർ 1 അവസാനിക്കുന്നത്. പക്ഷെ നമ്മുടെ പണി അവസാനിക്കുന്നില്ല. നമ്മളിത് തുടർന്ന ഒരു പരിപാടികളായിട്ട് തന്നെ സ്കൂളുകളിലൊക്കെ തന്നെ ക്യാമ്പുകളും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പോകാൻ കഴിയും. നാളെയാണ് ഇതിന്റെ സമാപനം. ഈ സമാപനം കുറിച്ചുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും കുട്ടികളടക്കം നമ്മുടെ കുടുംബശ്രീക്കാരും വ്യാപാരി വ്യവസായികളും റെസിഡൻസ് അസോസിയേഷനുകാരും മറ്റ് എല്ലാ സന്നദ്ധ സംഘടനകളും ചേർന്ന് കായംകുളം പട്ടണത്തെ ഒരു വലിയ മനുഷ്യ ശൃംഖല സൃഷ്ടിക്കുകയാണ്. ഒക്ടോബർ 2 മുതൽ നവംബർ 1 വരെ വിപുലമായ ക്യാമ്പയിനുകളാണ് നഗരസഭ സംഘടിപ്പിച്ചത്. ചർച്ചകൾ, ജനജാഗ്രത സദസ്സ്, രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണം എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടന്നു. വൈസ് ചെയർമാൻ ജെ ആദർശ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫർസാന ഹബീബ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് സുൽഫിക്കർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, മറ്റ് ഹെൽത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.